അച്ഛനകത്തുണ്ട് ചേച്ചി, കിടക്കുക. കിടക്കുവാണെന്നോ? ഈ സമയത്ത് അങ്കിളിന് ഉറക്കം പതിവില്ലാത്തതാണല്ലോ. ഉറങ്ങുമെന്നല്ല. പിന്നെ ഒക്കെ അച്ഛൻ തന്നെ പറയും. പിന്നാമ്പുറത്തൂടെ മൂക്കളെ ഒലിപ്പിച്ച് നടന്ന പെണ്ണ കാക്കിയിട്ട് എന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. സുമിത്ര ഇതൊക്കെ എത്ര കണ്ടതാന്ന് അവൾക്ക് അറിയില്ലല്ലോ. ഒന്ന് മിണ്ടാതിരിക്കമ്മേ, വെറുതെ ചൊറിയാൻ ചെന്നോണ്ടല്ലേ ശ്രേയച്ച് കയറി മാന്തിയത്. ഇനി കൂടുതൽ ഭക്ഷണാക്കാതിരിക്കുന്നതാ നല്ലത്. ആണല്ലേ? അതേന്നേ, ശ്രേയച്ചെ സുഖിപ്പിക്കാൻ അമ്മ പോയി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. അതെ, എന്നെ പറ്റി നിന്റെ അച്ഛൻ ശ്രേയയോട് കുറ്റം പറഞ്ഞാലേ നീ അപ്പൊ തന്നെ വന്ന് എന്നോട് പറയണേ. ഡൺ. ഏറ്റു രണ്ടാഴ്ചയായി ഒരു കഥപ്പ് എന്നെ വല്ലാതെ പിടികൂടിയിട്ട്. ആൻജിയോഗ്രാം ചെയ്തപ്പോ നെഞ്ചിൽ രണ്ട് ബ്ലോക്കുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. ദിവസം മുടങ്ങാതെ എക്സസൈസ് ചെയ്തിരുന്ന അങ്കിളിന് ബ്ലോക്കോ? അതെ ചേച്ചി, രണ്ടാഴ്ച മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞു. അതില് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല, ആൻജിയോപ്ലാസ്റ്റി ഇപ്പൊ വളരെ സാധാരണമായ ഒരു സർജറിയാണ്. അതെനിക്കറിയാം മോളെ, അതേ കുറിച്ച് ഓർത്തൊന്നും എനിക്ക് ടെൻഷനില്ല. അല്ല, നീ എന്താ യൂണിഫോമിൽ വന്നത്? ഞാൻ ഇവിടേക്ക് വന്നത് അങ്കിളിനെ കാണാൻ വേണ്ടി മാത്രമല്ല, എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കൂടിയാ. എന്താ മോളെ, അവിനാശ് എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ? ഏ ഇല്ല അങ്കിൾ, ഞാൻ കുഞ്ഞുവാവെ കാണാതായ കേസ് റീഓപ്പൺ ചെയ്യാൻ അനുവാദം വാങ്ങി. അങ്കിളിൽ നിന്ന് വേണം എനിക്ക് അന്വേഷണം ആരംഭിക്കാൻ. ആവണി അപ്പുറത്തേക്ക് ചെല്ല്, ഞങ്ങൾക്ക് ഒഫീഷ്യലായി ഇത്തിരി സംസാരിക്കാനുണ്ട്. ശരി. നിനക്ക് എന്താ എന്നിൽ നിന്ന് അറിയാനുള്ളത്? കുഞ്ഞുവാവയെ കണ്ടുപിടിക്കാൻ അക്കാലത്ത് പോലീസിന് മേൽ മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി സ്വാധീനം ചെലുത്താൻ ആരാ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അറിവിൽ അങ്കിളിനും അത്തരം സ്വാധീനങ്ങളൊന്നുമില്ല. പിന്നെ ആര്? അതാ എന്നെ അലട്ടുന്ന ആദ്യത്തെ ചോദ്യം. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നെന്ന് പറഞ്ഞ പോലെ ആയി മോളെ നിന്റെ ചോദ്യം. ഹൃദയം ദുർബലമാണെന്ന് അറിഞ്ഞപ്പോ ചിലതൊക്കെ നിന്നോട് സംസാരിക്കാതെ ഈ ഭൂമിയെ വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. എനിക്ക് പറയാനുള്ളത് തന്നെയാ നീ എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ എല്ലാം പറയാം മോളെ. അക്കാലത്ത് മാളുവിന് വേണ്ടി ഹോം മിനിസ്ട്രി പോലും സ്വാധീനം ചെലുത്തിയത് മാളുവിന് ജന്മം നൽകിയ അവളുടെ അച്ഛനാണ്. എന്റെ വീട്ടുകാരിപ്പോഴും വിശ്വസിക്കുന്നത് മാളുവിന്റെ അച്ഛൻ ഞാനാണെന്നാണ്. നിന്റെ വീട്ടുകാർക്കും ഉണ്ട് ആ സംശയം. എന്തിന്? നീ പോലും കരുതുന്നത് നിന്റെ മാളുവിന്റെ അച്ഛൻ ഞാനാണെന്നല്ലേ? ഒരിക്കലുമില്ല അങ്കിൾ, എന്റെ അമ്മ വഴിപഴിച്ചവളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ജന്മം നൽകിയ ആ വൃത്തികെട്ടവൻ തന്നെയാ മാളുവിന്റെ അച്ഛനെന്ന് ഞാൻ കരുതുന്നു. ബാക്കിയുള്ളതൊക്കെ അയാളുടെ സംശയങ്ങൾ മാത്രം. സഹദേവന്റേത് വെറും സംശയം മാത്രമല്ല. അനാഥാലയത്തിലാ നന്ദിനി വളർന്നത്. ഒരു സമൂഹ വിവാഹത്തിലൂടെ സഹദേവന്റെ ഭാര്യയായപ്പോ നല്ല ജീവിതം എന്ന സ്വപ്നം അവൾ കണ്ടു തുടങ്ങി. സഹദേവന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്വന്തം പോലെ അവൾ സ്നേഹിച്ചു. പക്ഷേ അവഗണനകൾ മാത്രമായിരുന്നു അവൾക്ക് കിട്ടിയത്. നിന്റെ ജനനത്തോടെ സഹദേവൻ നന്ദിനിയെയും കൂട്ടി സ്വന്തം വീട്ടിൽ നിന്നൊരു വാടക വീട്ടിലേക്ക് താമസം മാറ്റി. പക്ഷേ അതിന് പിന്നിലും അയാൾക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പണത്തിനു വേണ്ടി നന്ദിനിയുടെ ശരീരം വിൽക്കുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. ഒരനാഥയ്ക്ക് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ലെന്ന് അയാൾ കണക്കുകൂട്ടി. കൈയെടുക്കടോ. അതെങ്ങനെ?
നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കാശെണ്ണി വാങ്ങിയതാ. എന്ത് ചെയ്യാന, നമുക്ക് ജീവിക്കണ്ടേ? എടി, നമുക്ക് കുഞ്ഞിനെ പോറ്റണ്ടേ? വേണ്ട, ഇങ്ങനെ നാണം കെട്ട് എനിക്ക് എന്റെ മോളെ പോറ്റണ്ട. ഇതിലും ഭേദ ഇത്തിരി വിഷം കൊടുത്ത് ഇവളെയും കൊന്ന് ഞാനും ചാകുന്നതാ. എന്നാ നീ കൊല്ലടി. സഹദേവൻ അയാളെ കൊണ്ടാവുന്ന വിധം പരിശ്രമിച്ചിട്ടും അയാളുടെ ഉദ്ദേശങ്ങൾക്ക് നിന്റെ അമ്മ വഴങ്ങിയില്ല. ഒടുവിൽ ഒരു രാത്രി കൈക്കുഞ്ഞായ നിന്നെയും എടുത്ത് നന്ദിനി ആ വാടക വീട് വിട്ട് സഹദേവന്റെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ആ ഘട്ടത്തിലാണ് ഞാൻ നന്ദിനിയെ പരിചയപ്പെടുന്നത്. നിന്നെ പോറ്റാൻ ഒരു ജോലി വേണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ എന്റെ കൂട്ടുകാരനായ സുകുമാരൻ തമ്പിയോടൊപ്പം പാർട്ട്ണർഷിപ്പിൽ ഒരു സിമന്റ് നിർമ്മാണ കമ്പനി നടത്തിയിരുന്നു. നന്ദിനിയുടെ കാര്യം ഞാൻ സുഗുവിനോട് പറഞ്ഞു. മറ്റു പല ബിസിനസ്സുകളും നടത്തിയിരുന്ന സുഗുവിന്റെ ഏക ദുഃഖം അവന്റെ ഭാര്യ മാത്രമായിരുന്നു. വയ്യാതെ കിടപ്പിലായിരുന്നു കൗസല്യ. എട്ടാം മാസത്തിൽ അലസിപ്പോയ ഗർഭം കൗസല്യയുടെ മനസ്സും ശരീരവും തകർത്തു. അതായിരുന്നു സുകുമാരന്റെ ഏറ്റവും വലിയ വേദന. ഭാര്യ അവൻ ജീവനതുല്യം സ്നേഹിച്ചിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത നന്ദിനിക്ക് കൗസല്യയെ പരിചരിക്കുന്ന ജോലി ഞാൻ വാങ്ങിക്കൊടുത്തു. നമുക്ക് കുടിച്ചാലോ? പാത്രക്ക് നന്ദിനിയുമായി കൗസല്യ വളരെ വേഗം ഇണങ്ങിയല്ലോ. സാധാരണ ഇവൾക്ക് ആരെയും പിടിക്കാത്തതാണ്. ഓക്കെ, കാരി ഓൺ. ഈ നക്കാപ്പിച്ച് എന്തിനു തികയും? നിന്റെ കൊച്ചിന് പാല് വാങ്ങിക്കാൻ തന്നെ വേണം ഇതിന് ഇരട്ടി കാശ്. പിന്നെ ഇവിടുത്തെ മുതലാളി വലിയ പരിശുദ്ധന. എന്തായാലും ഭാര്യ വയ്യാതെ കിടക്കല്ലേ, നീയൊന്ന് കറക്കിയെടുക്കാൻ നോക്ക്. നമുക്ക് രണ്ടാക്കും ഗുണം കിട്ടൂടി. മൂന്നര. ഏട്ടന്റെ അമ്മയാ അവളെ നോക്കുന്നത്. ഇതുകൂടി ഇരിക്കട്ടെ. അയ്യോ വേണ്ട സർ, തരുന്ന ശമ്പളം തന്നെ കൂടുതലാ. ഇരിക്കട്ടെ നന്ദിനി. നന്ദിനിയോട് സുഗുവിന് തോന്നിയ സഹതാപം സ്നേഹത്തിലേക്ക് വഴിമാറി. അവർ തമ്മിൽ അടുത്തു. മനസ്സുകൊണ്ടും മനസ്സുകൾ ആവശ്യപ്പെട്ടപ്പോൾ ശരീരം കൊണ്ടും. കൗസല്യക്കിനി എത്ര നാൾ ജീവിതം ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനൊരു ചതിയനാണെന്ന് അവൾ അറിയരുത് നന്ദിനി. അവൾക്കത് താങ്ങാൻ കഴിയില്ല. എനിക്കറിയാം സർ, ഞാനൊരിക്കലും കൗസല്യ ചേച്ചിയോട് ഇതൊന്നും പറയില്ല. പക്ഷേ നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞോ? അതിനെ
മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. എന്റെ മോളുടെ കൂടെ തന്നെ ഞാൻ ഈ കുഞ്ഞിനെ വളർത്തു. പക്ഷേ സഹദേവനും വീട്ടുകാരും നമ്മുടെ കുഞ്ഞിനെ സ്വീകരിക്കൂ? ഇല്ല, എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയില്ല സർ. നന്ദിനിയെ കുറെ ദൂരെയുള്ളൊരു നാട്ടിലേക്ക് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് അവളും മക്കളും അവിടെ ജീവിക്കും, ആരും അറിയാതെ. എന്നെങ്കിലും എന്റെ തെറ്റ് തിരുത്തി നന്ദിനിയെ സ്വീകരിക്കാനുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായാൽ ഞാൻ അവളെ എന്റെ ഭാര്യയാക്കും. അതെങ്ങനെ? കൗസല്യ ജീവിച്ചിരിക്കെ സുഖീൻ അങ്ങനെ ഒരു രണ്ടാം ഭാര്യയെ സ്വീകരിക്കാൻ പറ്റുമോ? ഒരു താലി കെട്ടണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അതിന് നിവൃത്തിയില്ലല്ലോ. നമ്മുടെ സ്നേഹത്തിന്റെ അടയാളമാണ് ഈ മാല. ആ മാല മാളവന്റെ അച്ഛൻ എന്റെ അമ്മയുടെ കഴുത്തിൽ അണിയിച്ചതാണെന്നോ? അതെ മോളെ, ലോക്കറ്റിനുള്ളിൽ സുകുമാരന്റെയും നന്ദിനിയുടെയും ചിത്രങ്ങൾ ഉണ്ടെന്നാണ് എന്റെ അറിവ്. അങ്കൾ, എന്റെ മാളവിലേക്ക് എന്നെ നയിക്കുന്നത് ആ മാലയായിരിക്കും. പക്ഷെ മോളെ, ആ മാലയൊക്കെ കൈമറിഞ്ഞു പോയി കാണില്ലേ? പോയിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഇത് എന്റെ ഇന്റ്യൂഷനാണ്. ആ മാല എനിക്ക് മാളവിലേക്ക് വഴി തെളിക്കും. ഈ വിശ്വാസം നിന്നെയും നിന്റെ അനിയത്തെയും രക്ഷിക്കട്ടെ മോളെ. കൃഷ്ണപുരത്ത് നിങ്ങളുടെ താമസ സ്ഥലം സഹദേവൻ കണ്ടെത്തിയതോടെ മാളുവിന്റെ മൂന്നാം പിറന്നാൾ ദിനത്തിൽ എല്ലാം അവസാനിച്ചു. നിന്നെയും മാളുവിനെയും വളർത്താനുള്ള സഹായവുമായി സഹദേവന്റെ വീട്ടിൽ വന്നത് ഞാനായിരുന്നുവെങ്കിലും അതിന്റെ പിന്നിൽ സുകുമാരനായിരുന്നു മോളെ. അപ്പോ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും സുകുമാരനങ്ങളായിരുന്നു? അതെ, മാളുവിന് വേണ്ടി കേസന്വേഷണം ഊർജിതപ്പെടുത്താൻ ശ്രമിച്ചതും സുകുമാരൻ തന്നെയായിരുന്നു. ഇക്കണ്ട കാലം മുഴുവൻ പല വഴിക്കും സുകുമാരൻ മാളുവിനെ തേടുകയായിരുന്നു.
കൗസല്യ മരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും മാളുവിനെ നഷ്ടപ്പെടുത്തിയ കുറ്റബോധം നിമിത്തം സുകുമാരൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറായില്ല. പകരം മാളുവിന് വേണ്ടി ഇന്നും കാത്തിരിക്കുകയാണ്. ഉയർന്ന പദവിയിലിരുന്ന് നീ തന്നെ നിന്റെ അനിയത്തിയെ തേടുന്ന കാര്യം അറിഞ്ഞാൽ സുകുമാരന് കൂടുതൽ സന്തോഷമാകും. സുകുമാരനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. വലിയ മനുഷ്യനാണ് മോളെ. നിന്റെ കല്യാണത്തിനുള്ള പണം പോലും 17 വർഷം മുമ്പ് ആ മനുഷ്യൻ മാറ്റിവെച്ചതാ. പണ്ട് അവിനാശിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇനി അത് പറ്റില്ല. അവന്റെ തെമ്മാടിത്തരത്തിന് നീ ഒട്ടും ചേരില്ല. നിനക്ക് കുറച്ചുകൂടി ഉയർന്ന പദവിയിലുള്ള ഒരാളിനെ വേണം. ഭർത്താവിന്റെ പദവിയെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അവിനാശൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് തട്ടിപ്പും വിട്ടിപ്പും ചെയ്തുണ്ടാക്കുന്ന ചീത്തപ്പേരാ. ആ തരികയുടെ സ്വഭാവം മാറ്റിയ അങ്കിളിന് വേണ്ടി അവിനാശിനെ സ്വീകരിക്കാൻ പോലും ഞാൻ ഒരുക്കുവാ. അങ്കിളിനോട് ഞാൻ അത്രയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു. സുകുമാരൻ സാറിന്റെ കമ്പനിയിൽ ജോലി കിട്ടിയ അത് സർക്കാർ ജോലി കിട്ടിയതുപോലെയാ. PF ഗ്രാറ്റുവിറ്റിയും പെൻഷനും അടക്കമുള്ള ആനുകൂല്യങ്ങളാ മൂപ്പർ ജോലിക്കാർക്ക് നൽകുന്നത് അറിയോ. അല്ല, കൂടുതൽ സമ്പാദിച്ചു വെച്ചാലും അവകാശികൾ ആരും ഇല്ലല്ലോ. അവിനാശി വിചാരിച്ചാൽ ഈ ജോലി ഇവന് കിട്ടും. കിട്ടിയാൽ എന്റെ കുടുംബം രക്ഷപ്പെടും. പക്ഷേ തുട്ടിറക്കണം. 2 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് എന്റെ മുന്നിലെത്തിയ ഇവന്റെ മേലെ അപ്പോയിന്റ്മെന്റ് ഓർഡർ എത്തും. 2 ലക്ഷം രൂപ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലിക്ക് കൂടുതലല്ലേ സാർ? അങ്ങനെ തോന്നുന്നെങ്കിൽ പിന്നെ ആളെ വിട്ടേക്ക്. പറഞ്ഞ കാശ് തരാൻ റെഡിയായി, വേറെ 100 പേര് പുറത്തുണ്ട്. അയ്യോ ക്ഷമിക്ക അവനാശേ, ഞങ്ങള് കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ജോലിക്ക് കയറി കഴിഞ്ഞു തന്നെ വിശ്വസിച്ചോളൂ. ഓ, വലിയ ഉപകാരം. പിന്നെ ക്ലബിൽ ഇന്നലത്തെ ഒരു ബില്ല് കൂടി പേ ചെയ്യണ്ട്, അതുകൂടെ ഒന്ന് കൊടുത്തേക്കണം. അപ്പോ ഇങ്ങനെയുണ്ടോ ഫ്രോഡുകൾ? പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ പറയുന്നതേ സുകുമാരൻ മുരളി കേൾക്കൂ. നമ്മുടെ കാര്യം നടക്കണ്ടേ? ശ്രീജി, ശ്രീജിക്ക് വേണ്ടി അമ്മ അടുക്കളയിൽ പായസം വരെ ഉണ്ടാക്കുന്നുണ്ട്. ചോറുണ്ടിട്ട് പോവാൻ ചേച്ചി. പിന്നെ ഒരിക്കലാവട്ടെ അവണി, ഒരവധി ദിവസം ഞാൻ വരാം. എന്നിട്ട് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. പോട്ടെ. ഹലോ, ഇതാര്? ശ്രേയാനന്ദിനി IPS? അല്ല, പതിവില്ലാതെ എന്താ ഈ വഴിക്ക്? ഈ വഴി പതിവില്ലാത്തതല്ല, എന്റെ റൂട്ടുകൾ അവിനാശ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഓ, മുമ്പ് ഈ വഴി വന്നത് എന്തിനാണെന്നൊക്കെ അറിയാം. പഠിച്ചൊരു കരയൊക്കെ പറ്റണ്ടേ? ഇപ്പൊ നല്ലൊരു കരയൊക്കെ പറ്റിയ സ്ഥിതിക്ക് പിന്നെ ഈ വഴി എന്തിനാ വന്നതെന്നാ ഞാൻ ചോദിച്ചത്. അല്ല, നമ്മുടെ കല്യാണം അച്ഛനും നീ ചേർന്ന് ഉറപ്പിച്ചോ? നമ്മുടെ കല്യാണോ? അല്ല അവിനാശേ, ഈ കള്ളനും പോലീസും തമ്മിൽ കല്യാണം കഴിച്ചാ അത് ശരിയാവോ? ഈ കള്ളനെ, അത് ഞാനല്ല. നിന്റെ വീട്ടിലിരിപ്പുണ്ടല്ലോ ഒരാള്, ആ സഹദേവനെ, അയാളാ. നീ ഇപ്പൊ നൈസായിട്ട് അച്ഛനെ വിളിച്ചത് കാക്കിയിട്ടൊരു പോലീസ് ഓഫീസറെയാണ്. അതായിരിക്കും ഇന്നത്തെ ഈ വിളിക്ക് ഒരു പ്രത്യേക സുഖം. തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയാ ഈ സുഖമൊക്കെ അങ്ങ് മാറും. അങ്ങനെ ചെയ്യാത്തത്
കരുണാകരൻ ഞങ്ങളെ ഓർത്ത് മാത്രം. എന്റെ ക്ഷമ പരീക്ഷിക്കാത്തത് അവിനാഷിന് നല്ലത്. എന്നാ പിന്നെ എന്നെ ഒന്ന് കൊണ്ടുപോയി തൂക്കി കൊല്ലു ശ്രേയ പോലീസ്, പ്ലീസ് വാ നമുക്ക് പോവാം. ഡേ നിർത്തിക്കേ, മതി രണ്ടാളും കീരിയും പാമ്പ് കളിച്ചത്. രണ്ടാൾക്ക് ഉള്ളിൽ ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നിട്ട് പരസ്പരം കാണുമ്പോ എങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറുന്നേ. അവളോട് തൊട്ടേനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കാതെ എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിക്കാനുള്ള വഴി ആലോചിക്കേ. അമ്മയ്ക്ക് അവളെ കണ്ണടുത്ത് കണ്ടുകൂടായിരുന്നല്ലോ, പിന്നെന്താ പെട്ടെന്ന് മരുമാളാക്കാൻ ഒരു ബുദ്ധി. ഏട്ടനത് മനസ്സിലായില്ലേ, അമ്മ ഇപ്പൊ ഒരു പ്രത്യേകതര സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു ഐ ടി എസ് കാരിയെ മരുമകളാക്കി വീട്ടിലിട്ട് പീഡിപ്പിക്കുന്ന സ്വപ്നം അല്ലേ അമ്മ? നേരാ, എന്തൊരു രസമായിരിക്കും. അമ്മായിമ്മയായതുകൊണ്ട് അവൾക്ക് ഇങ്ങോട്ടൊന്നും പറയാനും പറ്റില്ല. ഞാൻ അവളെ കൊണ്ട് പാത്രം കഴിക്കുകയും തറ തുടപ്പിക്കുകയും ഒക്കെ ചെയ്യിക്കും. അതും ആ കാക്കി യൂണിഫോമിൽ തന്നെ നടന്നു തന്നെ. യൂണിഫോം ഇല്ലാത്തപ്പോ പോലും അവൾ അമ്മയോട് തറുതല പറയും. ആ സ്ഥിതിക്ക് ഞാൻ അവളെ കെട്ടിയാലോ? അമ്മായിയമ്മയോട് പോരെടുക്കുന്നതേ അവളായിരിക്കും. കരുണം വിളിച്ചിരുന്നു, മോളോടെല്ലാം പറഞ്ഞെന്നും എന്നെ കാണാൻ വരുന്നുണ്ടെന്നും പറഞ്ഞു. എന്താ ഇത്? എന്നെ പഠിപ്പിച്ചതിനും ജീവിതം ഉണ്ടാക്കി തന്നതിനും നന്ദി ഉണ്ടങ്കിൽ. പഠിപ്പിച്ച എനിക്കല്ല, പഠിച്ച നിനക്കാണ് പ്രാധാന്യം. പിന്നെ ജീവിതം ഉണ്ടാക്കി തന്നത് ഞാനല്ല, മുകളിലിരിക്കുന്ന ശക്തിയാണ്. ആ ശക്തി ഞാൻ നഷ്ടപ്പെടുത്തിയ എന്റെ മാളുവിനെയും എനിക്ക് തിരിച്ചു തരും. അല്ലേ മോളെ? അങ്കിൾ, കുഞ്ഞുവാവെ ഞാൻ കണ്ടുപിടിക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ കാക്കെ കുപ്പായം അഴിച്ചു വെക്കും. അവളെ കണ്ടുപിടിക്കണം മോളെ, കാരണം അവൾക്കായി കാത്തിരിക്കുന്നത് നീയും ഞാനും മാത്രമല്ല. പിന്നെ 500 കോടി രൂപയ്ക്ക് മേൽ വാർഷിക വിറ്റുവരവുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം, മിത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതിന്റെ അവകാശയെ കാത്തിരിക്കുകയാണ്. അതെ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ എന്റെ ഏക മകൾക്കാണ്, മാളുവിന്. ജീവനും സ്വത്തിനും മുഴുവൻ അവകാശിയാണെന്നറിയാതെ എന്റെ മോളിപ്പോ ഏത് പരിതസ്ഥിതിയിലായിരിക്കും ജീവിക്കുന്നത്? ഇല്ല മോളെ, ഞങ്ങൾക്ക് വിശപ്പില്ലായിരുന്നു. 2-3 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അമ്മമാർക്ക് ഞാൻ ഇത്തിരി കാശ് വന്നിട്ട് പോട്ടെ. മോളെ ദൈവം അനുഗ്രഹിക്കും. ആ ഈ ക്ഷേത്ര നടയിൽ തന്നെ കഴിയുന്ന നിങ്ങളെ അനുഗ്രഹിക്കാത്ത ദൈവം എന്നെ മൈൻഡ് ചെയ്യുമോ? എനിക്ക് തോന്നണ്ട.
ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചല്ലോ. അതുകൊണ്ടല്ലേ സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാത്ത ഞങ്ങൾക്ക് ദൈവം മോളെ തന്നത്. ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങളെ സ്നേഹിക്കാനുമായി കുറെ സ്വന്തം അല്ലാത്ത മക്കളെ തരാൻ പറ്റുമെന്ന്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട, കരുണനെ പോലെ തന്നെ എന്നെയും കണ്ടാ മതി. ശരി അങ്കിൾ. ഇവിടെ ഉണ്ടായിരുന്നോ? അങ്കിളിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ മനാശേ?